ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ലോഹിത് എന്ന ഡിസ്ട്രിക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അരുണാചൽ പ്രദേശിലെ മറ്റൊരു ഡിസ്ട്രിക്റ്റാണ് ലോഹിത് ഡിസ്ട്രിക്ട്. അപ്പോൾ ഈ ലോഹിതിൻ്റെ തലസ്ഥാനമായിട്ട് വരും, ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് വരും തേജു എന്ന ബ്ലോക്ക്. അതായത് ഈ തേജു എന്ന ബ്ലോക്ക് അരുണാചൽ പ്രദേശിലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും വലിയ ടൗണാണ്. അതുപോലെ തന്നെ നല്ലപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടൗണും കൂടിയാണ് തേജു. പിന്നെ പറയുവാണെങ്കിൽ ഇവിടുത്തെ അഗ്രികൾച്ചർ കൃഷിയൊക്കെ എന്ന് പറയുമ്പം ജിഞ്ചർ, ഓറഞ്ച് ഒക്കെ ഉണ്ട്. ഇവിടെ ഓറഞ്ച് നന്നായിട്ട് കായ്ക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമാണ്, ഓറഞ്ചൊക്കെ കായ്ച്ചു കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ മസ്റ്റാർഡ്, ഒരുപാട് മസ്റ്റാർഡ് കടുകുപാടങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ തനതായ കിഴങ്ങ്, ആലു, നാംസായിലെ കൃഷിയെല്ലാം തന്നെ അവിടെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വിളകളാണ് മസ്റ്റാർഡ്, ജിഞ്ചർ ആൻഡ് ഓറഞ്ചാണ് പ്രധാനപ്പെട്ടത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്, എങ്കിലും മിഷ്മി എന്ന കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അപ്പം ഇവർ ഓരോ റിലീജിയൻസിൻ്റെ റിലീജിയസ് പാർട്ട്, അല്ലെങ്കിൽ ഓരോ നമ്മൾ പറയുകയല്ലേ ഗോത്രം വർഗം, അപ്പോൾ അങ്ങനത്തെ ഒരു ഗോത്രവർഗ്ഗക്കാരാണ് മിഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫെസ്റ്റിവലും അതുപോലെ തന്നെ കൾച്ചറും ആചാരങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. പിന്നെ ഇവരുടെ ഫെസ്റ്റിവലിൻ്റെ പേരാണ് തമിഴ്നാടു. നല്ല രസമാണ് അവരുടെ എന്താ സംസാരവും ഇതുമെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. അവരുടെ ഡ്രസ്സിങ്ങും രീതിയും എല്ലാം നല്ല മനോഹരമാണ്. അവരുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പും വളരെ സ്ലോയും വളരെ മനോഹരമായിട്ടുള്ളതാണ്. പിന്നെ ഇതുകൂടാതെ തന്നെ അവർ ദുർഗാപൂജ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ കാളിപൂജ, ഗണേശ് ചതുർത്ഥി ഇതൊക്കെ ചെയ്യുന്നവരും ഇവിടെ ഉണ്ട്. പിന്നെ മുസ്ലിംസും ഉണ്ട്, ഈദുൽ ഫിത്തർ, ഈദ് പോലെയുള്ള ആഘോഷങ്ങളും ചെയ്യുന്നുണ്ട്. വളരെ മനോഹരവും അതുപോലെ തന്നെ കുറച്ചും കൂടെ വൃത്തിയുള്ളതുമായിട്ട് നാംസായി അപേക്ഷിച്ച് വളരെ മനോഹരവും കുറച്ചും കൂടെ വൃത്തിയുമായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് തേജു എന്ന ഡിസ്ട്രിക്ട്. ശരിക്കും പറഞ്ഞാൽ നാംസായി വിട്ട് കഴിഞ്ഞാൽ ജോക്കം എന്ന് പറഞ്ഞൊരു ബ്ലോക്കുണ്ട്, അത് നാംസായി ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ ഈ ജോങ്കം മുതൽ അരുണാചലിൻ്റെ തനതായ ഒരു ഭൂപ്രകൃതി വരികയാണ് ചെയ്യുന്നത്. ഭൂപ്രകൃതിയും അന്തരീക്ഷവും എല്ലാം നല്ലൊരു കാലാവസ്ഥയിലേക്ക് മാറി അങ്ങോട്ട് പോകും തോറും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെയും അങ്ങനെ തെറ്റില്ല, എങ്കിലും കൂടുതലും ആസാമിൻ്റെ ഒരു പ്രകൃതി ഭംഗിയും പ്രകൃതിയുടെ ഒരു എന്താണ് ഒരു ടച്ച് വന്നിട്ടുണ്ട് നാംസായിക്ക്. കാരണം ആസാമിൻ്റെ ബോർഡറാണ്. അപ്പം നാംസായി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാംസായിയുടെ കുറച്ച് ഭാഗം വിട്ട് കഴിഞ്ഞാൽ, തനതായിട്ടുള്ള അരുണാചലിൻ്റെ അതേ ക്ലൈമറ്റും അതേ മനോഹാരിതയും എല്ലാം കൂടി നമുക്കത് കണ്ടു മനസ്സിലാക്കാനായിട്ട് തന്നെ